നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞൊടിയിലീച്ചയിൽ നിന്ന് എങ്ങനെ കൂടുതൽ തരം ഉണ്ടാക്കാം. ഇതാണ് ഇന്നത്തെ പെട്ടി. ഇതിൽ നിന്ന് കൂടുതൽ തേൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വലിയ ഒരു തട്ടാണ്, അതിൻ്റെ തൊട്ട് ചെറിയ തട്ടാണിത്. ഇതിങ്ങനെ ഇതിൻ്റെ മുള്ളൊട്ടി എടുത്ത് വെക്കുന്നു. പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ പെട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചകിരി ഈ തുമ്പ് ഇടിച്ച് ചതച്ചിട്ട് ഇതിന് തീ കത്തിച്ച് കാണിക്കുന്ന ഭാഗമാണിത്. ഒന്നോ രണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് കൂട്ടെണ്ണം മേടിക്കണം. ഒന്ന് രണ്ടു മൂന്ന് പെട്ടി ഉണ്ടെങ്കിൽ ഇത് കൂട്ടെണ്ണം മേടിക്കേണ്ടി വരും സാർ. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഒന്നും രണ്ടും പെട്ടിയുള്ളവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ആദ്യം ഇതുപോലെ ചെറിയ വിച്ചാത്തി ആയിരിക്കും. അതുകൊണ്ട് സൈഡിലൊക്കെ റാലുകൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിച്ച് മാറ്റി സൈഡ് ഒതുക്കണം. എന്നിട്ട് വേണം എടുക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തി കിട്ടും. ഇത് അടിത്തട്ടി നിൽക്കുന്ന വലിയ ഫ്രെയിമാണ്. ആ വലിയ ഫ്രെയിമിൽ നിന്ന് ഈ റാകൽ എടുത്ത് പുതിയ തട്ടയിലോട്ട് വെച്ച് കൊടുക്കുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് പുതിയ തട്ടിൻ്റെ ഫ്രെയിമാണ്. ഇത് ചെറിയ ഫ്രെയിമാണ്, ഇത് വലിയ ഫ്രെയിം. ഇത്തേൽ ഈ റാകലാണ് ഇത്തേലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടിക്കാൻ പോകണം. ഈ ഫ്രെയിമിൻ്റെ അളവനുസരിച്ചാണ് കണ്ടിക്കുന്നത്. ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ വാഴവള്ളി കൊണ്ടാണ് കെട്ടിക്കൊണ്ടിരുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ട് കയറണം. ഇപ്പോഴും ചിലവർ ഇത് വെക്കുന്നുണ്ട്. രണ്ട് കെട്ട് കെട്ടണം. രണ്ട് കെട്ട് കെട്ടിട്ട് തുമ്പ് കണ്ടിച്ച് കളയാം. ഇത് കണ്ടിച്ചിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വള്ളി കണ്ടിച്ച് കളയണം. ഇപ്പം ആദ്യ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ റബ്ബർ ബാൻഡ് മേടിച്ചിട്ട് റബ്ബർ ബാൻഡ് മേടിക്കും ഇങ്ങനെ പിടിച്ചിട്ട്. റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടും. ഇത് നിറഞ്ഞിരിക്കുന്ന ഒരു റാകലാണ്, ഫ്രെയിമിനകത്ത് നിറച്ചിരിക്കുന്നത്. ഇത് ഇത് പീസായിട്ടാണെങ്കിൽ ഇത് ഈ കൂടെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടാം.
ഈ ഫ്രെയിമിനകത്ത് ഫുൾ ആയിട്ട് വെച്ചു ഇനി നമുക്ക് ഫ്രെയിം കുറവായുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പീസ് കിട്ടി ആ പീസ് ഇതിന് ഇടയ്ക്ക് വെക്കുന്നു അത് ശകലകാലം കണ്ട് വേണം വെക്കാൻ അത് കഴിഞ്ഞ് ഇത് ഇത് നല്ലപോലെ നിറഞ്ഞു അത് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വെക്കുന്നു ഒരു അഞ്ച് ദിവസം കഴിയുമ്പം ഈ ഫ്രെയിം റാഗൽ ഇത്തലോട്ട് മുട്ടിക്ക് വീച്ച അങ്ങനെ ഒരു ഇതിൻ്റെ അകത്തൊരു അഞ്ചെണ്ണം വെക്കാം ഈ മുകളിൽ തട്ടില്ല അത് അകത്തേ അകത്തി വേണം വെക്കാം തീരെ അകത്തില്ല ഒരു ഇത് അകത്തി വേണം